ഏവർക്കും സൂഫീസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ അൻസർ സൂഫി. ഞാനിന്നിവിടെ ഒരു ഡ്രിൽ ബിറ്റും ഒരു കട്ടിംഗ് വീലും പരിചയപ്പെടുത്താൻ പോവാണ്. അത് ഡയമണ്ട് കോട്ടഡ് ഡ്രിൽ ബിറ്റാണ്. ഇത് ഗ്ലാസ് തുളയ്ക്കാനും ടൈല് തുളയ്ക്കാൻ മാർബിൾ തുളയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡ്രിൽ ബിറ്റാണ്. ഡയമണ്ട് കോട്ടഡ് ഡ്രിൽ ബിറ്റ് എന്ന് വെച്ചാൽ ആമസോണിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആണിത്. പുറത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ മാർബിളിലും ഗ്രാനൈറ്റിലോ ടൈൽസിലോ ഒന്നും ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. ഗ്ലാസ്സിലാണ് ഞാൻ പരീക്ഷിച്ച് നോക്കി. അപ്പോൾ ആ വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുണ്ട് ഒരു വീല്, ഡയമണ്ട് കോട്ടഡ് കട്ടിംഗ് വീലാണ്, അത് ഗ്ലാസ് കട്ടിംഗ് വീലാണ്. അത് ഇങ്ങനെ ഒരു കവറിലാണ് കിട്ടിയത്. ഡയമണ്ട് കോട്ടഡ് ഗ്ലാസ് കട്ടിംഗ് വീല്. ഇത് നമ്മൾ ഗ്ലാസ് കട്ട് ചെയ്യുക, ചെറിയ വർക്കുകൾക്കൊക്കെ ഇത് പറ്റും. ഇത് നമ്മൾ ഡ്രില്ലിൽ ഈ ബിറ്റ് ഇട്ടിട്ട് തുളയ്ക്കുക ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ആ ബിറ്റ് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കുപ്പിയാണ് ഞാൻ തുളയ്ക്കാൻ പോകുന്നത്. അത് ഞാൻ ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു. ഇതേപോലെ നമ്മളെ ആ ഡയമണ്ട് കോട്ടഡ് ഹോൾ ബിറ്റ് നമ്മൾ ഒരു ഡ്രില്ലിലേക്ക് ഇടുകയാണ്. ഇട്ട് ടൈറ്റാക്കും നമ്മൾ. നമ്മൾ സേഫ്റ്റി ഗ്ലൗസ് നിർബന്ധമായിട്ട് ഇടണം. ചെറിയ ചെറിയ ഗ്ലാസിൻ്റെ പൊടികളും തരികളൊക്കെ കയ്യുടെ നഖത്തിൻ്റെ ഉള്ളിലും അവിടെ ഒക്കെ കയറിയിട്ട് ഇരുന്ന് പഴുക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല കൈ മുറിയാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റി ഗ്ലൗസ് നിർബന്ധമായിട്ട് ഇടുക. പോരാത്തതിന് ഫേസ് ഷീൽഡ് ഇടുക. ഫേസ് ഷീൽഡ് കണ്ണിലേക്ക് പൊടികളൊന്നും തെറിക്കാതിരിക്കാൻ നല്ലത് ഫേസ് ഷീൽഡാണ്. കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഈസിയായിട്ട് ഗ്രൈൻഡ് ചെയ്ത് പോവും റോള്. ഒന്നും കൂടെ ഈസിയായിട്ട് കട്ടാവും. ഇനി കുറച്ചും കൂടെ വലിയ ബിറ്റ് ഉണ്ട്, അത് എടുത്തിട്ട് ഒരു ഹോൾ ചെയ്ത് നോക്കാം. കുറച്ചും കൂടെ വലിയ സൈസ്, അതാണ് നമ്മൾ ടൈറ്റാക്കുന്നത്. ഒക്കെ ഈസിയായിട്ട് മുറിയുമെന്നാണ് വിചാരിക്കുന്നത്. Thank you.
ഇനി വളരെ ചെറിയ ഒരു ബിറ്റുണ്ട്, അതും കൂടെ ഒന്ന് തുളച്ച് നോക്കട്ടെ. വളരെ ചെറിയ ബിറ്റ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഡ്രില്ല് കുറച്ച് ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് പിടിക്കരുത്. അത് തുളഞ്ഞ് ഉള്ളോട്ട് കയറുന്ന സമയത്ത് ഒന്നായിട്ട് ഇടിച്ച് ഗ്ലാസ്സിലേക്ക് കയറും, അപ്പോൾ ആ കുപ്പിയൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. പിന്നെ അതുമല്ല, അങ്ങനെ കൈ വെച്ച് കുപ്പി പൊട്ടിക്കഴിഞ്ഞാൽ കയ്യിലും കുത്തിക്കയറും. ഇനി അടുത്തത് ഡയമണ്ട് കോട്ടഡ് കട്ടിംഗ് വീലാണ്. ഇത് കുപ്പിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വളരെ നൈസായിട്ടുള്ളൊരു വീലാണ്. അതിൻ്റെ വീലിൽ സ്ക്രൂ ഇട്ടിട്ട് ബിറ്റിൽ കുടുക്ക ചെയ്യുന്നത് ഈ വീൽ, എന്നിട്ട് ഡ്രില്ലിൽ ഉറപ്പിക്കുക. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഡ്രീമലിൻ്റെ 3000 ചെറിയ ഡ്രില്ലാണ് ഉപയോഗിക്കുന്നത്. അതാണ് കയ്യിൽ വെച്ച് യൂസ് ചെയ്യാൻ വളരെ സുഖമാണ് ആ ഡ്രില്ല്. ഇതേപോലെ ഫിറ്റ് ചെയ്യുക, ഫിറ്റ് ചെയ്തിട്ട് ആ ഡ്രീമലിൽ ഉറപ്പിക്കുക.
ഫേസ് ഷീൽഡും സേഫ്റ്റി ഗ്ലൗസും നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. ചെറിയ ചെറിയ ഗ്ലാസിൻ്റെ തരികൾ പൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിക്കും ആ വീലിൻ്റെ വർക്കിങ്ങിൽ. അപ്പോൾ അത് ചിലപ്പോൾ കണ്ണിലൊക്കെ കയറിയാൽ പിന്നെ നല്ല പണിയാവും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഫേസ് ഷീൽഡും സേഫ്റ്റി ഗ്ലൗസും ഉപയോഗിക്കുക. ഇത് ഈ ടൂള് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഇനി കൂടുതൽ വർക്കുകൾ ചെയ്യണം. അപ്പോൾ ആ വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.